നമസ്കാരം, ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ദോ പ്യാസയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ്. ഈ ഡിഷിന്റെ പ്രത്യേകത, സവാള രണ്ട് സ്റ്റേജസിലാണ് ഇടുന്നത്. ആദ്യം ഇടുന്ന സവാള നല്ലവണ്ണം കുക്കാവും, പിന്നിടുന്ന സവാള ഹാഫ് കുക്കേ ആവത്തുള്ളൂ. അതുകൊണ്ട് ഡിഷിന് ഒരു ചെറിയ മധുരം കാണും. ഇതാണ് ഈ ഡിഷിന്റെ ഹൈലൈറ്റ്. അപ്പൊ ചിക്കൻ ദോ പ്യാസ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1/2 kg ചിക്കൻ ആണ്. ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് പലതവണ ഉപ്പിട്ട് കഴുകിയെടുത്താണ്. പിന്നെ എടുത്തു വെച്ചേക്കുന്ന 2 സവാള, 2 തക്കാളി, 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 6 വലിയ അലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 capsicum, കുറച്ച് മല്ലിയില. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സി ജാറിലേക്ക് ആക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ചിക്കനിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി ഉപ്പിട്ട് കൊടുക്കാം. അരച്ചെടുത്ത മസാല ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1/2 മണിക്കൂർ അടച്ചു വെച്ചേക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനിയും ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. 1 സവാള ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാള കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില, തക്കാളി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 cup തൈര് എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറിയ ബ്രൗൺ കളർ ആവുന്നുണ്ട്. അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. 1/2 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം.
ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. കറി നല്ല തിള വന്നിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം, അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടയ്ക്കാം. വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കർ തണുത്തിട്ടുണ്ട്, ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഓണിയൻ ക്യൂബ്സും കാപ്സിക്കം ക്യൂബ്സും ഇട്ട് കൊടുക്കാം. കുക്കർ വീണ്ടും അടുപ്പത്ത് വെക്കാം, കറി ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്, ഇത് മതിയാവും. മല്ലിയില ഇട്ട് കൊടുക്കാം, ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ദോ പ്യാസ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബോളിലേക്ക് ആക്കാം. ചിക്കൻ ദോ പ്യാസയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി, നമസ്കാരം.